നമസ്കാരം. മലയാളത്തിൽ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു ആനയുണ്ടാവില്ല. അരിക്കൊമ്പനാണിപ്പോൾ താരം. കുടുംബസ്നേഹി, വീണുപോയ അമ്മയ്ക്ക് കാവൽ നിന്നവൻ, അമ്മ മരിച്ച സ്ഥലത്ത് എല്ലാ വർഷവും ഡിസംബറിൽ മറക്കാതെ എത്തുന്നവൻ, ചിന്നക്കനാലിലെ ആനകളുടെ കാവലാൾ. അരിതിന്നാൻ തുടങ്ങിയതോടെ നാട്ടുകാർ അവനൊരു പേരിട്ടു, അരിക്കൊമ്പൻ. ചിന്നക്കനാലിനെ വിറപ്പിച്ച കൊലകൊമ്പൻ ജനവാസ മേഖലയിൽ കടന്നുകയറും, അരി തിന്നും, വീടുകളും റേഷൻ കടകളുമൊക്കെ തകർക്കും. അരിക്കൊമ്പനെ കുറിച്ചുള്ള പാണൻ പാട്ടുകൾ ഏറെയാണ്. ഏകദേശം 35 വയസ്സുണ്ട് അരിക്കൊമ്പന്. 2-3 വർഷമായിട്ടേയുള്ളൂ അവൻ അപകടകാരിയായിട്ട് എന്നാണ് നാട്ടുകാരുടെ പറച്ചിൽ. അതിനു മുമ്പും അരിക്കൊമ്പൻ താമസിച്ചിരുന്നത് ചിന്നക്കനാലിലെ വനത്തിൽ തന്നെ. ചിന്നക്കനാലുകാർക്ക് ഭീഷണിയായ അവരുടെ വീടുകൾ നശിപ്പിക്കുന്ന അരിക്കൊമ്പനെ ഭരണകൂടം നാടുകടത്തി. അല്ലാതെന്തു ചെയ്യാൻ? ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടേ? ചെലവ് 1,40,00,000 രൂപ. പണത്തിന്റെ കണക്കുകൾ നമുക്ക് മറക്കാം, അത് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. പക്ഷേ ഇവിടെ അരിക്കൊമ്പൻ ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അരിക്കൊമ്പൻ പോയതോടെ ചിന്നക്കനാലുകാരുടെ പ്രശ്നങ്ങൾ അവസാനിച്ചു. അവൻ ഏത് നിമിഷവും തിരിച്ചെത്താമെന്ന ഭീതിയിലല്ലേ നാട്ടുകാർ? ആനയെ പേടിക്കാതെ ശാന്തമായി ഉറങ്ങാൻ അവർക്ക് കഴിയുമോ? അവിടെ ചക്കക്കൊമ്പനില്ലേ? മുറിവാലനില്ലേ? മറ്റനേകം കൊമ്പന്മാരില്ലേ? അവരാരും കാടിറങ്ങി വരില്ലേ? അരിക്കൊമ്പനെ നാടുകടത്തിയതിനു ശേഷമല്ലേ ചക്കക്കൊമ്പനും കൂട്ടുകാരുമെത്തി വീട് തകർത്തത്? ഇതൊരു തുടർക്കഥയാവില്ലേ ചിന്നക്കനാലിൽ? അരിക്കൊമ്പനെ പോലെ ചക്കക്കൊമ്പനെയും കുടിയിറക്കേണ്ടതല്ലേ? മുറിവാലനെ നാടുകടത്തേണ്ടേ? കാടിറങ്ങി വരുന്ന മറ്റാനകളെയെല്ലാം നാടുകടത്തേണ്ടതല്ലേ? എങ്കിലല്ലേ ചിന്നക്കനാലിലെ 301 കോളനിക്കാർക്ക് സ്വരവിഹാരം സാധ്യമാകൂ? 1.5 കോടി രൂപ വീതം ഓരോ ആനയ്ക്കും ചെലവഴിക്കുകയും വേണം. ആനകളെ നാടുകടത്തലാണോ ശാശ്വത പരിഹാരം? 301 കോളനിയിലെ ഒരു തലമുറ ഇക്കാലം അത്രയും ജീവിച്ചത് ആനപ്പേടിയിലാണ്. വരും തലമുറയും ഇതേ ഭയപ്പാടിൽ ജീവിതം ഹോമിക്കണമെന്നാണോ? 35 വർഷമായി ചിന്നക്കനാലിലെ വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന അരിക്കൊമ്പൻ പ്രശ്നക്കാരിയായിരുന്നില്ലെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വനത്തിൽ വെള്ളം കിട്ടാതായതോടെ ആയിരിക്കണം അവൻ ജനവാസ മേഖലയിൽ എത്തിയത്. ആനകളുടെ സഞ്ചാരപാതയാണത്രേ ഇത്. 301 കോളനിക്കാർ താമസിക്കുന്നത് ആനത്താരികളിലാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സർക്കാർ പട്ടയം കൊടുത്ത ഭൂമിയാണിത്. ഓരോ തവണയും കോടികൾ ചെലവഴിച്ച് ആനകളെ നാടുകടത്തുന്നതിനേക്കാൾ എളുപ്പമല്ലേ 301 കോളനിയിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത്? ആനത്താരകളിൽ പട്ടയം നൽകി അവരെ വഞ്ചിച്ചതിന് ഇനിയെങ്കിലും പ്രായശ്ചിത്തം ചെയ്യേണ്ടതല്ലേ? വന്യമൃഗങ്ങളെ പേടിക്കാതെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരമല്ലേ സർക്കാർ ഒരുക്കേണ്ടത്? എത്രനാൾ ഒരു ജനത ആനകളെയും വന്യമൃഗങ്ങളെയും പേടിച്ചു കഴിയും? അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കാനുള്ള നടപടികളല്ലേ ഭരണകൂടം കൈക്കൊള്ളേണ്ടത്? അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പലരും താല്പര്യം പ്രകടിപ്പിക്കുന്നുമുണ്ടല്ലോ. തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനായി ഭരണകൂടത്തോട് സഹകരിക്കാനും ആളുകൾ സഹകരിക്കണം. ആനകളെ പീഡിപ്പിക്കാനും കുടിയൊഴിപ്പിക്കാനും കോടികൾ പൊടിക്കുന്നതിന് പകരം കുറെ കൂടി പ്രായോഗികമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സർക്കാർ. ആനകളെ വെറുതെ വിടുക. മൃഗങ്ങളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കുക. അവർക്കുകൂടി അവകാശപ്പെട്ടതല്ലേ ഈ ഭൂമി? ന്യൂസ് ബ്യൂറോ മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.